ഹായ് ഓൾ, ദിസ് ഇസ് മീര. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻസ്, ആൽജിബ്രിക് ഇക്വേഷൻസ് ഇവ എന്താണെന്ന് നോക്കാം. അപ്പം ആൽജിബ്രിക് എക്സ്പ്രഷന് എക്സാമ്പിളാണ് 5x 2x - 3. അതായത് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേരിയബിൾസ് വരാം, കോൺസ്റ്റൻസ് വരാം, ഇൻറ്റീജേഴ്സ് വരാം. അവ തമ്മിൽ ഏതെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അതായത് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് ആയ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇവ അവയ്ക്കിടയിൽ കാണും. അതായത് ഇപ്പം ഇവിടെ 5x കേസിൽ 5x ആണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ. ഇവിടെ വേരിയബിൾ ഉണ്ട്, 5 എന്നൊരു നമ്പറും ഉണ്ട്. അതുപോലെ തന്നെ 2x - 3. അപ്പം ഇവ രണ്ടും ആൽജിബ്രിക് എക്സ്പ്രഷന് എക്സാമ്പിളാണ്. അതേസമയം ആൽജിബ്രിക് ഇക്വേഷൻസ്, ഒരു ഇക്വേഷനകത്ത് ആദ്യം വേണ്ട ഘടകമാണ് ഇക്വാലിറ്റി സൈൻ. ഇക്വാലിറ്റി സൈന് രണ്ട് സൈഡുണ്ട്. ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും, ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഇക്വേഷന് ഇക്വാലിറ്റി സൈൻ വേണം, റൈറ്റ് ഹാൻഡ് സൈഡ് വേണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വേണം. മറ്റൊരു ഘടകമാണ് വേരിയബിൾ. ഇപ്പം ആൽജിബ്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി സൈൻ വിത്ത് വേരിയബിൾ ആണ്. അപ്പം 2x - 3 = 7 എന്നൊരു ഇക്വേഷനിൽ അതിനകത്ത് വേരിയബിളാണ് എക്സ്. അപ്പം ഈ ഇക്വേഷന് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ 7 ആണ്. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് വെച്ചാൽ 2x - 3 ആണ്. അപ്പം ഒരു ഇക്വേഷന്റെ അകത്ത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് എക്സിന്റെ വാല്യൂ കൊടുത്ത് 2x - 3 കണ്ടെത്തിയാൽ അതിന്റെ വാല്യൂ 7 തന്നെയായിരിക്കും. ഇനി സൊല്യൂഷൻ ഓഫ് ആൻ ഇക്വേഷൻ, ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വേരിയബിൾ ഏതാണോ അതിന്റെ വാല്യൂ കണ്ടെത്തുക എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പം എന്റെ ഇക്വേഷൻ 2y + 5 = 10 എന്നാണെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിനകത്തെ വേരിയബിളായ വൈയുടെ വാല്യൂ കണ്ടെത്തുക. അതാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ഇപ്പൊ എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് നോക്കാം. ഇപ്പൊ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി x + 1 = 3, x + x² = 2, x³ + y² = 1. അപ്പം നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പം ഞാനിവിടെ 3 ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഇക്വേഷനിലെ വേരിയബിളാണ് എക്സ്, എക്സിന്റെ പവർ 1 ആണ്. അപ്പം ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഇൻ ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെയുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം, x + x² = 2. അപ്പം ഇവിടെയും വേരിയബിൾ എന്താണ്? എക്സ് ആണ്. ഇവിടെ എക്സിന് 1 എന്ന പവറും ഉണ്ട്, എക്സിന് 2 എന്ന പവറും ഉണ്ട്. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇത് ലീനിയർ ഇക്വേഷന് എക്സാമ്പിൾ അല്ല. ഇവിടെ തേർഡ് കേസിലും x³ + y² = 1. ഇവിടെയും ഉള്ള വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 3 ഉം 2 ഉം ഒക്കെയാണ്. സോ ഇതും ഒരു ലീനിയർ ഇക്വേഷൻ അല്ല. അപ്പം ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനകത്തെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എപ്പോഴും 1 ആയിരിക്കണം. ഇനി മറ്റൊന്ന്, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ്. അതായത് x + y = 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇതിനകത്തെ വേരിയബിൾ എക്സും വൈയും ആണ്, രണ്ട് വേരിയബിൾ ഉണ്ട് ഈ ഇക്വേഷനിൽ. എന്നാൽ 5x + 1 = 3 എന്ന ഈ ഇക്വേഷനകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, കാരണം എക്സിന്റെ പവർ 1 ആണ്. അപ്പം ഈ ടൈപ്പിലുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. അടുത്തതായി സോൾവിംഗ് ഇക്വേഷൻസ് വിച്ച് ഹാവ് ലീനിയർ എക്സ്പ്രഷൻ ഓൺ വൺ സൈഡ് ആൻഡ് നമ്പേഴ്സ് ഓൺ ദ അതർ സൈഡ്. അതായത് 2x - 3 = 7. അപ്പം ഇവിടെ ഇക്വാലിറ്റി സൈൻ്റെ ഒരു സൈഡിൽ 7 എന്ന നമ്പറും മറ്റേ സൈഡിൽ 2x - 3 എന്ന ഒരു ലീനിയർ എക്സ്പ്രഷനുമാണ്. അപ്പൊ ഈ കൈൻഡ് ഓഫ് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതിലെ വേരിയബിളിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പം ടെക്സ്റ്റിൽ പല മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നു, അതാണ് ഈ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, 2x - 3 = 7 എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ ആദ്യമായിട്ട് ഞാൻ ഈ 2x എന്ന ടേമിനെ ഈ സൈഡിൽ തന്നെ നിർത്തുന്നു. അപ്പം 2x പിന്നീട് ഇക്വാലിറ്റിയുടെ സൈൻ ഇട്ടു, ഈക്വൽ സൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 7 ഉണ്ട്. അപ്പം 2x ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അതിനെ അവിടെ നിർത്തി.
then equality sign 2, equal in the right hand side light is 7. Ini 2x in the kuda la minus 3 and number equal in the upper side like matadam. P minus 3 e equal in the upper lot to boom the take mother plus 3 I mari. Okay, adinyan 2x in the other one earthy equal sign it to kuda 7 mildi. Then in minus 3 equal in the right hand side like marba minus 3 and I mari plus 3 I mari. അതായത് ഇവിടെ നമുക്ക് കിട്ടി 2x is equal to 7 plus 3, 10. അപ്പം 2x is equal to 10 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into x. 2 into x is equal to 10 ആണ്. ഇനി നമുക്ക് എന്താണ്? x ന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പം ഇനി എന്ത് ചെയ്യും? x നെ ഈ സൈഡിൽ നിർത്തി. ഈക്വൽ സൈൻ ഇട്ടു. ഈക്വലിന്റെ അപ്പുറം 10 ഉണ്ട് അത് എഴുതി. അപ്പം ഈ 2x ലെ x നെ നമ്മൾ ഇവിടെ തന്നെ നിർത്തി ഈക്വൽ സൈൻ ഇട്ടു 10 അപ്പുറം ഉള്ള വാല്യൂ അതുപോലെ എടുത്ത് എഴുതി. ഇനി ഇവിടെയുള്ള ഈ 2 വിനെയാണ് നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റേണ്ടത്. ഇവിടെ 2 വിനെ x കൊണ്ട് x നെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഈക്വലിന്റെ അപ്പുറയിലോട്ട് പോകുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പം x ഈസ് ഈക്വൽ ടു 10/2 എന്ന് കിട്ടി. 10/2 ആൻസർ എന്താണ്? 5. അതായത് x ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇവിടെ 2x മൈനസ് 3 ഈസ് ഈക്വൽ ടു 7 എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ x ഉൾപ്പെടുന്ന ടേമിനെ അവിടെ തന്നെ നിർത്തി. ദെൻ ഈക്വലിന്റെ സൈൻ ഇട്ടു 7 അതുപോലെ ഇറക്കി എഴുതി. ഇനി 2x കൂടെ ഉണ്ടായിരുന്ന മൈനസ് 3 നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 3 എന്തായി? പോസിറ്റീവ് 3 ആയി. അതായത് അഡീഷനായി. ഇവിടെ സബ്ട്രാക്ഷൻ, ഇവിടെ അഡീഷനായി. സോ 7+3 10 കിട്ടി. 2x ഈസ് ഈക്വൽ ടു 10 എന്ന് വന്നു. ഇനി നമ്മൾ ഈ എക്സിനെ കാണാൻ വേണ്ടി 2x എക്സിനെ അവിടെ തന്നെ നിർത്തി ഈക്വൽ ടു 10 ഉണ്ട്. ഇനി ഈ 2, അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഈ 2 നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതെന്താകും? ഡിവിഷൻ ആയിട്ട് മാറും. സോ 10/2 വന്നു. അതിന്റെ ആൻസർ 5 ആണ്. സോ എക്സിന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി.